പുതിയൊരു എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പൊ വിച്ചൂസ് പോവാണ്. സമയം ഇപ്പൊ ഒരു 6 മണിയായിണ്ടാവും. നമ്മുടെ ഉണ്ണി ഇപ്പൊന്നങ്ങട് കിടന്നുള്ളു. ഒരു 5 മണിയൊക്കെ എണീറ്റാണല്ലോ. ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യും ഇവള്. അതാ ഞാൻ ഇപ്പൊ ഉറങ്ങിക്കോളും. വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ആളിപ്പൊ ഉറങ്ങിയപ്പോഴത്തേക്ക് ഇൻട്രോ കാര്യങ്ങളൊക്കെ എടുക്കാന്നോട്ടാണ് ഞങ്ങള് വന്നതാണ്. അപ്പൊ സിന്ധാമയും അപ്പൊ ഓരോരുത്തരോരോരുത്തരായിട്ട് എണീറ്റ് വരുന്നുണ്ട് കേട്ടോ. നേരത്തെ എണീറ്റാണ് അമ്മയാണ്, അമ്മയ്ക്കായിരുന്നു ഉണ്ണിയുടെ ഡ്യൂട്ടി. മിനിഞ്ഞാൻ എനിക്കായിരുന്നു ഡ്യൂട്ടി. ഓരോ ദിവസം ഓരോരുത്തർക്കായിരുന്നു ഡ്യൂട്ടി. അപ്പം മിനിഞ്ഞാന്ന് ഞാൻ ഉറങ്ങി, ഇന്നലെ അമ്മ എണീറ്റ് വരുന്നു. മിനിഞ്ഞാന്ന് അമ്മ ഉറങ്ങി, ഇന്ന് ഞാനെ. അങ്ങനെ സംഭവം അതല്ലേ. അപ്പൊ ഇന്ന് വിച്ചസ് പോവാണ്. അപ്പം കൊറേ ദിവസം കൂടിയാണ് കേട്ടോ വീട്ടിലോട്ട് പോകുന്നല്ലേ. നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്. കാര്യം ഞാൻ അന്ന് വന്നിട്ട് ഒരു ദിവസം ഞാൻ അവിടെ നിന്നോളൂ. ഒരു ദിവസം പിറ്റേ ദിവസം തന്നെ കാലത്ത് ഒരു നൈറ്റ് അവിടെ കിടന്ന് ഉറങ്ങി അത്രേ ഉള്ളൂ. പിറ്റേ ദിവസം കാലത്ത് തന്നെ അവിടേക്ക് എനിക്ക് പോകുന്നു. അങ്ങനെയായിരുന്നു ഉച്ചയായപ്പോ ഇങ്ങോട്ട് പോന്ന്. ഉച്ചയായപ്പോ എത്തി. ഇനിയിപ്പോ വീണ്ടും വീട്ടിലേക്കാണ് പോണേ. ഇനിയിപ്പോ ഇനി കുറച്ചാലത്തേക്ക് ഞാൻ വിളിക്കില്ല. കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് വഴിയിൽ കാണാം ഫോണിലൂടെ അല്ലെ, വീഡിയോയിലൂടെ. നമ്മൾ എന്തൊരു കാര്യങ്ങൾ വീട്ടിലായാലും എന്ത് ചെയ്താലും നമ്മള് ഫാമിലിനെ കാണിക്കാറുണ്ട്. അപ്പം കുറച്ച് എന്താ മേക്ക് ഓവർ ഒക്കെ ഉണ്ടല്ലേ നമ്മുടെ വീടിന്. അപ്പൊ അതൊക്കെ വിശ്വസ് എടുത്ത് കാണിക്കുന്നതായിരിക്കും. അപ്പൊ കുറെ ദിവസം കൂടി ചെല്ലുന്നോണ്ട് എന്തായിരിക്കും അവിടുത്തെ എക്സ്പ്രഷൻ കാര്യങ്ങളൊന്നും അറിയത്തില്ല. കാരണം വെച്ചാ അമ്മയ്ക്ക് മോനെ കാണാണ്ട് ഒരു ദിവസം പോലും ഇരിക്കാൻ പറ്റില്ല. അപ്പം ഇപ്പൊ കുറെ ദിവസമായി ഇങ്ങോട്ടേക്ക് വന്നിട്ട്. അപ്പൊ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോ അമ്മയ്ക്ക് ലഡു കൂട്ടുന്ന അവസ്ഥയായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ ചേച്ചി ആയാലും കുറെ ഫുഡുകള് കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടുന്ന് എപ്പോ അങ്ങോട്ടേക്ക് എന്നാലും ചേച്ചി ബിരിയാണിയൊക്കെ വെച്ച് നോക്കിയിരിക്കട്ടോ. കാര്യം എന്താന്ന് വെച്ചാൽ വെച്ച് ഇവിടെ ആണെങ്കിൽ അത്രയ്ക്ക് ഫുഡ് കാര്യങ്ങളൊന്നും കഴിക്കില്ല. കാരണം വെച്ചാൽ രണ്ട് സ്ഥലത്തും ടേസ്റ്റ് വ്യത്യാസമാണെന്ന് തോന്നുന്നതുകൊണ്ടായിരിക്കാം. അപ്പം കുറെ നാള് കൂടി ചെല്ലുന്ന ചേച്ചി എപ്പോഴും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി വെക്കാനുണ്ട്. അപ്പൊ ഇന്നും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി വെച്ച് നോക്കിയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. അപ്പൊ എന്താ അവിടുത്തെ ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നമ്മൾ ന്യൂ ഇയർ ചെറുതായിട്ട് നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചു സന്തോഷിച്ചു. അതെ. അപ്പൊ ഇത് പുതിയ വർഷത്തിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ലഭിച്ചത്. അപ്പം ഇനി അങ്ങോട്ടേക്ക് എല്ലാ ദിവസങ്ങളിലും വീഡിയോ ഒക്കെ നല്ല രീതിയിൽ ഇടാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടൊക്കെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ പറ്റട്ടെ എന്ന് ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു. പിന്നെന്താ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും. പിന്നെ അമ്മയ്ക്ക് ചെറുതായിട്ട് ജലദോഷം കാര്യങ്ങളൊക്കെയാണ്. അപ്പം ചെന്നിട്ട് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകണ്ടായിരിക്കും. എന്തൊരു അസുഖം ഉണ്ടായാലും അമ്മയ്ക്ക് വിച്ചു ആശുപത്രി കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. അച്ഛനോ ചേച്ചി ആരും കൊണ്ടുപോയാലും അതൊരു അമ്മയ്ക്ക് തൃപ്തി അച്ഛൻ തൃപ്തി ആവത്തില്ല. വിച്ചു തന്നെ ചെന്നിട്ട് ഒപ്പോട്ട് കൊണ്ടുപോകണം അമ്മയ്ക്ക്. അങ്ങനത്തെ ഒരു അതാണ് ഇഷ്ടം. എന്താ അല്ലേ കാലത്ത് തന്നെ എണീറ്റ് ഇങ്ങനെയൊക്കെ പറയണം. ഭയങ്കര ഒരു ഇത് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് 6 മണിയല്ലേ. എനിക്കൊന്നും പറയാൻ കിട്ടില്ല. നിന്ന് കറക്കാണ്. അല്ല നമ്മള് നമ്മളിപ്പം എല്ലാ വിശേഷങ്ങളും പറഞ്ഞു പോലെ എല്ലാ വിശേഷങ്ങളും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത് ഇപ്പൊ അത് ഓട്ടോമാറ്റിക്കലായിട്ട് അങ്ങനെ തന്നെ വരും. അപ്പൊ ഇനിയിപ്പം വിച്ചൂസ് ഉടനെ ഒന്നും ഇങ്ങോട്ടേക്ക് ഉണ്ടാവില്ല. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം ഞാൻ വരാതാണ് പറഞ്ഞത്. അപ്പൊ പ്രത്യേകിച്ച് എമർജൻസി കാര്യങ്ങളൊന്നും ഉണ്ടാവും തോന്നില്ല. അതുകൊണ്ട് ഉടനെ ഉണ്ടാവില്ല കേട്ടോ. അവിടെ ഇപ്പൊ വിച്ചൂസിന്റെ ആവശ്യം അവിടെ ആണ്. അപ്പൊ അവിടെ തന്നെ നിക്കട്ടെ. 90 ആവുമ്പോ ഞാൻ അങ്ങോട്ടേക്ക്. 90 നമ്മള് ആഘോഷം ഉണ്ടായിരിക്കും. അവിടെ ആഘോഷം വെക്കുന്നുണ്ട്. അപ്പം ഒരു 2 ദിവസം മുമ്പ് ചിലപ്പോ പോകാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയേ കാണാം. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ കൊച്ചു വീഡിയോയിലോട്ട് പോകാം അല്ലെ. ഓക്കെ. അപ്പൊ വീഡിയോ കാണാത്തവർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ബെല്ലൈക്കണും കൂടെ തിരിച്ചു പൊട്ടിച്ചേ കേട്ടോ. അവസാനം എന്തായാലും ഇവര് പറയും ഉണ്ണിമോൾ എനിക്ക് കിട്ടാച്ച ചങ്കടാച്ചോർത്തതാ ഒരു പിങ്ങി പൊട്ടിന്ന് കറിയണേ. അപ്പൊ നല്ല ഉറക്ക ക്ഷീണത്തിലാണ് ആളല്ലേ. ഒങ്ങിക്കോ ഒങ്ങിക്കോ താത്താ. കിസ്മസ് അപ്പൂപ്പന്റെ ഗ്ലൗസ് അല്ല കൈമറ്റി കിട്ടണ. കിസ്മസ് അപ്പൂപ്പന്റെ എല്ലാവരും എണീറ്റാ. 6 മണി ടൈം ഇപ്പോ 6:45 ഇറങ്ങാറായി. അതെ ഉച്ചക്ക് 11 വെച്ച് രാവിലെ കാപ്പി അപ്പോഴാണ് കഴിക്കാറുള്ളത്. അല്ല 10 മണിയാവുമ്പോ എണീക്കാറ്. അപ്പൊ എന്തായാലും ഞാൻ അവിടെ ഇറങ്ങാ കേട്ടാ. ഓക്കെ. അങ്ങനെ പെരുമ്പാവൂർ എത്തിയിടാ. എങ്ങും നിർത്തിയില്ല. നേരെ ഇങ്ങോട്ടേക്ക് വെച്ച് പിടിച്ച് പോകുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ നല്ലൊരു വിശപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ എങ്ങും നിർത്താണ്ട് നേരെ പോകുന്നേടാ.
ഇവിടെ എത്തിയപ്പോഴാണെങ്കിലോ ഭയങ്കര തിരക്ക്, രക്ഷയില്ലാത്ത തിരക്ക് എന്ന് വെച്ചാൽ രക്ഷയില്ലാത്ത തിരക്ക്. അപ്പൊ ഇങ്ങനെ ട്രാഫിക്കിൽ ഇങ്ങനെ കിടക്കുകയാണ്, കിടക്കുമ്പോഴാണ് നിങ്ങളെ ഇന്ന് കണ്ട് സംസാരിക്കാം എന്ന് വിചാരിച്ചത്. അപ്പൊ ഇനിയിപ്പോ ഇവിടുന്ന് ഏകദേശം ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറും കൂടെ തികച്ചുണ്ടാവുള്ളൂ നമ്മുടെ വീട്ടിലോട്ട്. അപ്പൊ വീട്ടിൽ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എന്തായാലും നേരെ ഇവിടുന്ന് പോട്ടെ. ആൾക്ക് ചെറുതായിട്ടൊരു ചുമ പിടിച്ചു, രണ്ട് മൂന്ന് ദിവസമായില്ലേ തത്തമ്മേ, രണ്ട് മൂന്ന് ദിവസമായി ആൾക്ക് വലിയ ഉഷാറ് കാര്യങ്ങളൊന്നും ഇല്ല. എന്തിട്ട് പറയണേ, കൊറേ നാളായി മിസ് ചെയ്തിട്ട്. എല്ലാവർക്കും ഒരു ഉമ്മോടത്തെ ഓ ഓ ഓ ഓ ഉമ്മ മിസ് യു മിസ് യു ടാറ്റ കൊറോണ ഉമ്മോടത്തെ ഐ ലവ് യു ഐ ലവ് യു സൂപ്പർ പറഞ്ഞേ സൂപ്പർ. ആൾക്ക് വലിയൊരു ഇതില്ലാട്ടാ. അപ്പൊ ഹോസ്പിറ്റലിലൊക്കെ പോയി ഇന്നലെ പോയി കാണിച്ച്, ഇപ്പൊ മരുന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ചെറുതായിട്ട് കുറവായിട്ടുള്ളൂ. അങ്ങനെ ശരിക്കും അങ്ങനെ മാറിയിട്ടില്ല. അപ്പൊ ആളെ കണ്ടാ തന്നെ അറിയാം നല്ലൊരു ക്ഷീണം കാര്യങ്ങളൊക്കെ ആൾക്ക്. ശരിയ പോട്ടെട്ടാ, ശരിയ പോട്ടെ 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 പോട്ടെ. ഓ ഇല്ല ചേച്ചി ഇവിടെയുണ്ട്. ഒരു എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു ചേച്ചി. യെസ്, ഹൃദയം നിറഞ്ഞ. എന്താണ് ഈ ഒരു അവസരത്തിൽ എല്ലാവരോടും പറയാനുള്ളത്? സ്റ്റേ ഹെൽത്ത്, സ്റ്റേ ബ്ലെസ്. ആണോ, വേറെ ഒന്നും ഇല്ലേ? സ്റ്റേ ഹെൽത്ത്, സ്റ്റേ ഹാപ്പി. ആ അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. അല്ലെങ്കിൽ ആൾക്കാനെ ജോലിക്ക് പോയിട്ട് ഞാൻ വരുന്ന വഴിയിൽ ഞാൻ കണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോണത്. ആളെന്നെ കണ്ടില്ല, കണ്ടതുണ്ടെങ്കിൽ ആളെ തന്നെ നിർത്തിയാണ്. പിന്നെ ഇവിടെ വേറെ ആരും ഇല്ല. ഉണ്ണിച്ച് ആ ശരിയാണ്ടാവും. കുഞ്ചാലേനെ മിസ് ചെയ്യുന്ന പറഞ്ഞ ഇപ്രാവശ്യം മെസ്സേജ് ഒന്നും കണ്ടില്ല. പക്ഷെ എന്നാലും പൂഞ്ചോല പൂഞ്ചോല തന്നെയാണ്. പൂഞ്ചോലനെ കാണിക്കാനിരിക്കാൻ നമുക്ക് പറ്റില്ല അല്ലെ. പൂഞ്ചോലയുടെ ആരാധകരും ഇഷ്ടം പോലെ പേരുണ്ട്. ആൾക്ക് ചുമ മാറണില്ല ഞങ്ങള്. ആ കാലാവസ്ഥ ഇപ്പൊ എല്ലാ പിള്ളേർക്കും ഇങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും അവിടെ ആയാലെങ്കിലും രണ്ടുപേർക്കും അങ്ങനെ തന്നെ. മറ്റേ ഇങ്ങനിക്കായാലും ആയിഷിക്കായാലും അങ്ങനെ തന്നെ. ഇവിടെ നമ്മടെ കുഞ്ഞിനൊന്നും കുഴപ്പമില്ലല്ല. പാറുവിന് ആ പാറുവിന് കുഴപ്പമില്ല. പാറു ഉറക്കത്തിലാണ്. അപ്പൊ കാലത്തെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എന്തിട്ടാ? കാലത്തെ ഇവിടുത്തെ സ്പെഷ്യൽ, ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. പക്ഷെ ഞാൻ നേരത്തെ എത്തുന്നുള്ള ഒരു വിചാരം അവർക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ അതുകൊണ്ട് ഒന്നും വെച്ചിട്ടില്ല എന്ന് തോന്നണേ. എന്തോ സവാള ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്തോ റെഡി ആക്കാനാണ്. എന്തിട്ടാണ് സംഭവം? സ്പെഷ്യൽ ചിക്കൻ ആണോ? പക്ഷെ വേണ്ട, ഞാൻ ഇപ്പൊ അവിടുന്ന് കഴിക്കുന്നില്ല. ഞാൻ നേരെ വീട്ടിലോട്ടാണ് പോകണം. വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടുന്ന് ഞാൻ ഫുഡ് കഴിച്ചോളാം. അപ്പൊ ഇവിടുന്ന് എന്തായാലും പെട്ടെന്ന് തന്നെ ഇറങ്ങുന്നതായിരിക്കും. നമ്മുടെ പാറുവിനോടെ കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നതായിരിക്കും. കാണിച്ചരാട്ടാ, നല്ല ഉറക്കത്തിലാണ് ആള്. പതുക്കെ പോവാട്ടാ. ഉറക്കാണോ? ഉറക്കാണോ? ഏ ഉറക്കാണോ? എഞ്ചി തൽക്കാലം ഇപ്പൊ ഈ ഒരു കൂടുതൽ ഇരുമ്പ് കൂടുതലാണ് ഇട്ടേക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കൂട് പണിയാനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് വന്നിട്ടില്ല. അപ്പൊ എത്തുമ്പോ അതിലേക്ക് മാറ്റുന്നതായിരിക്കും. എന്തേ എന്തേ ഓ ഓ ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. അവിടെ ഇരുന്നോ? ഞാനേ ഇപ്പൊ വന്നേ ഉള്ളു. ഞാൻ എടുക്കുന്നില്ല, എനിക്ക് വയ്യ. ടാറ്റാ ടാറ്റാ ടാറ്റാ. അയ്യോ 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 ടാറ്റാ. അവിടെ നോട്ടാ, ആൾ ഇത്രയ്ക്കും വലുതായി. ഞാൻ പറഞ്ഞു ചോറ് വേണ്ട എന്നാ. ചേച്ചി ചോറ് കിട്ടാ. ചോറ് ഇത് ഉണക്കമീനാ, ഉണക്കമീൻ മുട്ട റോസ്റ്റ്. ഓ താങ്ക് യു. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവുന്ന കാലത്ത് പറഞ്ഞേ ഉള്ളതേ. എന്താ സ്പെഷ്യൽ? അതേ മുട്ടക്കറി. പിന്നെന്തേ ചേച്ചി ഇപ്പൊ തന്നെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി തന്നെ ഇത്തിരി കടലക്കറി അല്ലേ. വേറെ കറികളൊന്നും ഇല്ലാത്ത ആരാണ്ട് കടലക്കറി റെഡി ആക്കി തന്നു. അതെ, അതും കൂടി ചോദിച്ചിട്ട് പിടി പിടിക്കണം. സൈഡിൽ വെച്ചാൽ മതി.
യെസ് മതി മതി മതി. ഓ അച്ചാറ് ഒരു തുള്ളി ഇട്ടാൽ ഭയങ്കര രസമായിരിക്കും തിന്നാനായിട്ട്. കാലത്ത ചീച്ചർ സ്പെഷ്യൽ. വേറെ എങ്ങനൊന്നും കഴിച്ചില്ല കേട്ടോ. ഈ അച്ചാറായിരുന്നു ഇത്, വെളുത്തുള്ളി അച്ചാറ്. അപ്പൊ ഞാൻ എന്തായാലും ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കട്ടാ, എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുവേ പോയിട്ടോ. യെസ് കുറെ നാൾക്ക് ശേഷമാണ് വീട് കാണുന്നത്. വണ്ടിയൊക്കെ ഇവിടെ ഉണ്ട്. കിളിക്കുട്ടൻ കുട്ടന്മാർ ഇവിടെ ഉണ്ടാ, എല്ലാവരും ഉണ്ട് ഇവിടെ. ഹായ്, സുഖമാണോ? ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. രണ്ടുപേര് ഇപ്പുറത്ത്, ഇവർ രണ്ടുപേര് ഇതിൽ മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ, മറ്റുള്ള ഏറ്റവും ഇതിലേക്ക് കയറ്റിയില്ല. മാര് ഭയങ്കര കൊത്താണെന്നേ. ഇത് അപ്പതേ വീട്ടിലെത്തി. വീട്ടിലെത്തിയ വഴി അമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്മ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മ പോയേക്കായിരുന്നു. അപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്കാണ് വന്ന് കയറിയത്. കാലത്ത് തന്നെ ഇവിടെയായിരുന്നു ചേച്ചിയുടെ വീട്ടിലായിരുന്നു. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഫുഡിങ്ങും കാര്യങ്ങളും നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ. ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ തന്ന് ഞാൻ അവിടെ നിന്ന് നേരം കിട്ടിക്ക് ഇറങ്ങി പോന്നു. ഇവിടെ വന്നു. അപ്പൊ തന്നെ ഞാൻ ചേച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് പോയോ, ചെറിയൊരു സെലിബ്രേഷൻ നമുക്ക് ഇവിടെ വെച്ചിട്ട് നടത്താമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു കേക്ക് പറയുന്ന, എന്തായാലും നമ്മൾ ന്യൂ ഇയർ ആയി, ന്യൂ ഇയർ പുതിയ ഒരു എന്താ പറയാ പുതുവത്സര, അതെ 2022 അതെ. എല്ലാവരും പാറുവിനെയും അതേപോലെ പൂഞ്ചോലിനെ കണ്ടിട്ട് കൊറേ നാളായെന്ന് എനിക്കറിയാം. അപ്പൊ എന്തായാലും ഞാൻ എല്ലാവരെയും ഒരുമിച്ച് ഇന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റിയത് ഈ എന്താ പറയാ 2022 ഹാപ്പി ന്യൂ ഇയർ ആയതുകൊണ്ടാണ്. എല്ലാവരും എല്ലാവരും കൂടെ കൂടെയാണ്. അപ്പൊ അതെ. അപ്പൊ എന്തായാലും അച്ഛനുണ്ട്, അതേപോലെ തന്നെ അമ്മയുണ്ട്. കൊറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വീട്ടില് വന്നിട്ട്. ഞങ്ങൾ അവിടെ ആയിരുന്നു, മൂന്നാലഞ്ച് ദിവസം അടിച്ചു പൊളിച്ച് ക്ലൈമറ്റ് തണുപ്പായിരുന്നു. പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല, എന്നാലും നല്ല രസമായിരുന്നു ആ ഒരു മൂന്നാലഞ്ച് ദിവസം. പപ്പ പപ്പ കൂടെ ഉള്ളപ്പോ തന്നെ നമുക്ക് നല്ല ഒരു എന്താന്ന് പറയുന്നത് നല്ലൊരു രസമാണ് അത്. അഞ്ചു ദിവസം നമ്മൾ എങ്ങനെയാ പോകുന്നതെന്ന് അറിഞ്ഞില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ കൊച്ചിനെ വീണ്ടും കാണാനായിട്ട് നമുക്ക് തോന്നിക്കണം ഈ ഫോട്ടോയിലൊക്കെ കാണുമ്പോഴേ. ഇങ്ങനെ മോളെ കാണാനും അമ്മോനെയും ഒരുപാട് മിസ് ചെയ്യണ്ട. പിന്നെ നമ്മള് സ്വാഭാവികമായിട്ടും പ്രസവരക്ഷയാണ്, അവര് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തൊണ്ണൂറ് തൊണ്ണൂറാകുമ്പോ അമ്മ എന്തായാലും വരുള്ളൂ കേട്ടോ. ചില പറ്റുവാണോ എപ്പോഴാണോ അതെ. അപ്പൊ എന്തായാലും നമ്മ നേരെ കേക്ക് മുറി കാര്യങ്ങൾ കടക്കുകയാണ് അല്ലെ. അപ്പൊ ഒരു ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും അങ്ങോട്ട് പറഞ്ഞു. സബ്സ്ക്രൈബേഴ്സിനും അതല്ലാത്ത എല്ലാവർക്കും ഈ ലോകത്തുള്ള എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. രോഗങ്ങളും ദുരിതങ്ങളും ഒരു പ്രളയം ഞങ്ങള് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ കേക്ക് മുറി കാര്യങ്ങൾക്ക് കിടക്കാല്ലേ. അപ്പൊ അമ്മയും അച്ഛനെയും ഞാൻ ക്ഷണിച്ചു കൊള്ളുന്നു. അച്ഛനും പൂഞ്ചി കൂടി മുറിക്കട്ടെ. ആ എന്നാ അച്ഛനും പൂഞ്ചോലും കൂടി പൂഞ്ചോലും കൂടി മുറിക്കുന്നതായിരിക്കും. ആ മുറുക്കി മുറുക്കി. ഹാപ്പി ന്യൂ ഇയർ. ആള് വിചാരിച്ച ആളുടെ ബർത്ത്ഡേ. അശു ഇനി പോന്നു തിന്നാ തിന്നാ പോന്നിന്. ആ യെസ് വിഷ്ണുവിനെ
ഉഞ്ചിക്ക് പറഞ്ഞില്ല ചേട്ടാ അമ്മിക്ക് വേണ്ട 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 ആ അമ്മക്ക് കൊടുത്ത ആ എന്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല അച്ചടക്കത്തോടെ തന്നെ ആള് ഫ്രണ്ടിലുണ്ടാവും അതെ മൂത്ത സ്ഥാനം വഹിക്കുന്ന ആളാണ് കേട്ടോ ഈ ആള് അതെ നമ്മുടെ കിങ്ങിണിയുടെയും അതേപോലെ തന്നെ പാറുവിന്റെയും ചേച്ചി പെണ്ണ് മതി പാരാ പാരാ എന്തിട്ടിരിക്കുന്നേ എന്തിട്ടിരിക്കുന്നേ ഇത് അന്ന് നമ്മ തൃശ്ശൂര് പോയപ്പോ ഞാൻ മേടിച്ചു കൊടുത്തറന്ന ആ പൂപ്പിയാണ് കേട്ടാ നല്ല അടിപൊളിയായില്ലേ ഇപ്പൊ ഭംഗി കാണാനായിട്ട് ഭംഗി നല്ല നല്ല ഭംഗി കാണാനായിട്ട് ഇല്ല അമ്മോനും അതേപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും അതേപോലെ തന്നെ ഇത് ഫുള്ള് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനാണ് ഒരെണ്ണായിട്ടല്ല സെപ്പറേറ്റ് ഇല്ല എല്ലാം നമുക്ക് ഫാമിലി മെമ്പേഴ്സിനാണ് അതെ അല്ലെ എല്ലാവർക്കും കൂടിയിട്ടുള്ളൊരു ഒരു കേക്ക് മുറി കാര്യങ്ങളൊക്കെ പരിപാടികളൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ബീഫ് ഉണ്ട് അതേപോലെ തന്നെ മീൻകറി പിന്നെ പൊറോട്ട ഒരു ഇത്തിരി പയർ ഇപ്പുറത്തെ മാങ്ങ ചമ്മന്തി ഉണ്ട് പപ്പടം ഉണ്ട് ചോറ് വേണം അവർക്ക് ചോറുണ്ട് അപ്പൊ ഇതൊക്കെ റെഡി ആക്കി തന്ന മമ്മി യെസ് ഇവിടെയുണ്ട് അപ്പൊ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ചെറിയ ചെറിയ കറികളാണ് കേട്ടോ ഇത്രയും സ്പെഷ്യലായിട്ട് നമ്മൊന്ന് മേടിച്ചതൊന്നുമില്ല ആകെ ബീഫും ഇത്തിരി ബീഫും ഇത്തിരി പൊറോട്ട മാത്രമേ മേടിച്ചുള്ളൂ ബാക്കിയൊക്കെ നമ്മ ഇവിടെ ഉണ്ടായിരുന്നതാണ് കറികളൊക്കെ ശനിയാഴ്ച അല്ലേ നാളെ നമ്മള് ഇറച്ചി മേടിക്കുന്ന ദിവസമാണ് അപ്പൊ ഞങ്ങൾ അഷ്ടമിച്ചിറക്ക് പോയിണ്ടായിരുന്നു അപ്പൊ ഇറച്ചി മേടിച്ചിട്ട് പോകുന്നു അതെ ഇവരോട് കൂടി വരാൻ പറഞ്ഞു ന്യൂ ഇയർ ആഘോഷിക്കുക അതെ വന്നിട്ട് അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു ആ ജസ്റ്റ് ചെറിയൊരു ആഘോഷം നമ്മ മെയിൻ ആയിട്ട് ആഘോഷം അവിടെ ഇടുക്കിയിൽ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ചെറുതായിട്ട് അപ്പൊ ഇവിടെ എല്ലാവരും ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് കേക്ക് മുറിച്ച് പോവാന്നുള്ളൊരു രീതിയിലാണ് എല്ലാവരും വിളിച്ച് വരത്തിട്ട് നമ്മ ഒരു പരിപാടി ചെയ്ത് കേട്ടോ അപ്പൊ എന്തായാലും ഫുഡിങ് കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് ഇവിടുന്ന് പിരിയാന്ന് അതെ ചേച്ചിയൊക്കെ വന്നിട്ട് അവരിന്ന് തന്നെ പോകും കേട്ടോ അവര് ഇതേ അപ്പൊ ഇവിടെ ഒരാള് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് വേണ്ടേ പൊറോട്ട വേണോ ചോറ് വേണോ പൊറോട്ട മതി ആ പൊറോട്ട പൊറോട്ട മതി എന്നാണ് ആള് പറയണേ അപ്പൊ എന്തായാലും നമുക്ക് പൊറോട്ടന്റെ ഇച്ചിരി നമുക്ക് കൊടുക്കാം കൊറേശ്ശെ തിന്നെ അങ്ങനെ തന്നെ വേലിട്ടാ പെണ്ണാണ് കേട്ടോ അപ്പൊ വിളമ്പൽ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഡാഡി ഒരു പൊറോട്ടയാണ് കഴിക്കുന്നത് വീഡിയോയില് കാണുന്നതായിരിക്കും ഒരു പൊറോട്ട എടുത്തേക്കണത് കടക്കും ചോറ് കുറച്ച് തിന്നണം അതിന്റെ പേരില് പൊറോട്ട പറഞ്ഞ മതി മതി എന്ന് പറഞ്ഞല്ലേ കഴിക്കാറില്ല അതെ രാത്രി പൊറോട്ട കഴിക്കാൻ പറ്റില്ലല്ലോ അത് കൊള്ളാല അപ്പൊ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കില്ലേടാ അപ്പൊ ഫുഡിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് ചേച്ചി ഇറങ്ങാണ് അതെ ചേച്ചി ഇറങ്ങാണ് അപ്പൊ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്തിട്ട് ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു ഒരുമിച്ചല്ല ഇവര് ഞങ്ങളില്ല ഞങ്ങളിവിടെ തന്നെയാണ് അപ്പൊ ഉടനെ ഒരാള് ബാക്കിൽ വണ്ടിയിൽ കീറി കിട്ടോ കാറിൽ കയറിയിട്ടുണ്ട് അമ്മ കൊണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ബാക്കിയുള്ളത് ഞാനും ചേച്ചി മാത്രമേ ഉള്ളൂ അപ്പൊ എന്തായാലും എങ്ങനെ ഉണ്ടാകുന്ന നമ്മുടെ പരിപാടി കാര്യങ്ങളൊക്കെ വലിയ രീതിയിലൊന്നല്ല ചെറിയ രീതിയിലാണ് എന്തായാലും നമ്മൾ ജസ്റ്റ് ചെറിയൊരു രീതിയിൽ ആഘോഷിക്കാന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ അപ്പൊ എന്തായാലും കൂടുതൽ വളച്ചു നീട്ടുന്നില്ല നമ്മപ്പോ വൈൻഡ് അപ്പ് ചെയ്യാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്ക് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ മറക്കാണ്ടെന്ന് ഇടിച്ചു പിടിച്ചേക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് എടുത്തവരെ എല്ലാവർക്കും ടാറ്റ.